കുറച്ചു കാലം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവുന്നു, ഭാര്യ ഒച്ച വെക്കുന്നു, അതിനേക്കാൾ ഉച്ചത്തിൽ ഭർത്താവ് വെക്കുന്നു, ഭർത്താവിനേക്കാൾ ഉച്ചത്തിൽ വീണ്ടും ഭാര്യ വെക്കുന്നു, രണ്ടും കൂടെ ആരാണ് ശക്തിമാൻ ശക്തിമതി എന്നറിയാൻ വേണ്ടി വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് താഴെയിടുന്നു, പൊട്ടിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന് ഭാര്യ പറയുന്നത് തന്നെ ഞാൻ കാണിച്ചാലാടോ എന്ന് പറഞ്ഞ് അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. പോലീസ് ചെയ്യാൻ വണ്ടിയിൽ ചാടി ഇറങ്ങുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നു, ഈ ഇവൻ എന്നെ അടിച്ചു, എന്നെ മർദ്ദിച്ചു, എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആക്ഷൻ ഹീറോ പിജു ഭർത്താവിനെ ചാടി പിടിക്കുന്നു, പിന്നെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ലോക്കപ്പെടുന്നു, ഗട്ടിയിൽ നിർത്തുന്നു. രാവിലെ അതിഭീകരനെ പോലെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകുന്നു. മജിസ്ട്രേറ്റ് എന്ന് വിചാരിച്ച് ഇവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണെന്നുള്ള രീതിയിൽ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. പക്ഷേ 2014 അർണേഷ് കുമാർ വർസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി നിർണായകമായ കിഴക്കാഴ്ച കുറച്ച് ഗൈഡ് ലൈൻസുകൾ ഈ 498A ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന സെക്ഷനിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഭർത്താവിനെ ഇനി കടിക്കാർ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഭർത്താവിന് നോട്ടീസ് കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കുക, ഇനിയല്ല കോടതിയിലാണെങ്കിൽ കോടതി ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യം എടുക്കുക. ജാമ്യം നിഷേധിക്കാനൊന്നും പാടില്ല. ഒരു ബെയിലബിൾ ഓഫൻസിൽ എന്താണോ പ്രൊസീജിയർ അതനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഗൈഡ് ലൈനിനെ മറികടന്ന് ഏതെങ്കിലും ഒരു ആക്ഷൻ ഹീറോ SIയോ CIയോ ഡാഡിക്കറിയനെ അറസ്റ്റ് ചെയ്യുകയോ മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ആ ഗൈഡ് ലൈനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 498 എന്ന് പറയുന്ന ഓലപ്പമ്പ് കാട്ടി ഇനി ഭർത്താക്കന്മാരെ പീഡിപ്പിക്കാൻ നിൽക്കരുത്. കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി ഭാര്യമാരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ നിരത്തി ശിക്ഷ വാങ്ങിക്കട്ടെ. തലയ്ക്കുമീതെ വെള്ളം എന്നാൽ അതുക്കുമീതെ തോണി.